नमस्कार कोहिनूर जेम्स निल मान्य प्रेक्षक वीडूम स्वागत प्रेक्षक ज्योतिष रत्न वास्तु फैंगशु संबंधी शास्त्रीय अवक संशय तत्समय मरुपड़ी निर्देश प्रशस्त आस्ट्रोजमोजिस्ट आर् बाबू नरेंद्र प्रेक्षक ताक नंबर तत्सम विमस्कार नमस्कार पेर पर बिनीश उत्तर उत्तर ऐसा कहने समय शनिया दोष अट प्रसंट जन समय शनि ऐटों उच्च निकर जो पोवे इन मुद्दे काल घटनी कनिपोलू अंप शुरू कूड़ा बाधिक शशमहायोग आलका जीवन वाले उयर्च अदायर नीचग्रह नोग नह ना पर शनि शनि मौढ़्यम सूर्य कूड़े वो शनि उच्च शनि उच्च उच्च ग्रह मौढ़्यम वह डेट ऑफ बर्थ टाइम आने के लिए शनि उच्च निकचक योग नोग अद पंचमहापुरुष योग योग सूर्य तुण्णूर शतम बलमु इतना जीवन ऐटों उयर्चा योग भावी जीवन वाले शोभन दीर्घायुस സാമ്പത്തികമായി വളരെ ഉന്നതി ഉണ്ടാകുന്ന ജാതകമാണ് പൊതുവേ ഇതിനകത്ത് വളരെ മോശമൊന്നും പറയാനൊന്നും ഇല്ല ഭാവിയെ വളരെ ശോഭ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യണമെങ്കിൽ ഏത് ബിസിനസ് ആണ് നല്ലത് ഈ ഒരു പ്രൊപ്പോസിഷൻ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് വളരെ അധികം അനുകൂലമായിരിക്കും റിയൽ എസ്റ്റേറ്റ് അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ട് ബന്ധപ്പെട്ടത് അയൺ ആൻഡ് സ്റ്റീൽ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും निकूल कलर पच निर्कूल निर्णय कन्कूर कन्कूरी अधिपन बुधन बुधन नि വളരെ അനുകൂലമാണ് ഓക്കേ ഇതിനത്തെ രാജയോഗമുണ്ടോ രാജയോഗമുണ്ട് ഓക്കേ ബെനിഫിഷ്യൽ ആണോ അത് ഇതിനത്തെ ലഗ്നത്തിൽ ഗുളിയൻ തനിയെ നിന്നാൽ രാജയോഗം എന്ന് പറയാ ഓക്കേ ഓക്കേ പിന്നെ ഓക്കേ എന്താ ബിനീഷ് എന്താ पवर कूटी अच्छी अल चो वाई मनुष्यना अब तीर्च बर्त नंबर पवर कूटे पर അല്ല അതിപ്പോ നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോ നീചഗ്രഹങ്ങളെ കൊണ്ട് യോഗങ്ങളല്ലേ ഉണ്ടായിരിക്കുന്നത്
ചൊവ്വായ നീചഗ്രഹമാണ്, ശനി ഒരു നീചഗ്രഹമാണ്. അതിനെക്കൊണ്ടാണ് ശശമഹായോഗവും രുചകയോഗവും ഉണ്ടായിരിക്കുന്നത്. അപ്പം നീചഗ്രഹം ആയതുകൊണ്ട് നല്ല ചെയ്യരുതെന്നില്ല, നീചഗ്രഹം നിൽക്കുന്ന സ്ഥാനം അനുസരിച്ചാണ് അതിൻ്റെ നന്മയും തിന്മയും വരുന്നത്. ഇപ്പം ശുക്രൻ നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് ചീത്തയാണ് ചെയ്യുക, നല്ലതല്ല ചെയ്യുക. വ്യാഴം നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ നന്മയല്ല ചെയ്യുന്നത്, ചീത്തയാണ് ചെയ്യുക. അപ്പം ഏത് ഗ്രഹം, ഈ 9 ഗ്രഹത്തിൽ ഏത് ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചാണ് അതിൻ്റെ ഫലം വരിക. അത് നല്ല സ്ഥാനത്ത് അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ ഒക്കെ ലഗ്ന കേന്ദ്രത്തിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ് ചെയ്യുക. അത് ശുഭഗ്രഹമാണെങ്കിലും പാപഗ്രഹമാണെങ്കിലും ജൂലൈയിൽ വ്യാഴം മാറുന്നുണ്ട്. എന്തായാലും ബിനീഷിന് എന്താ എന്തായാലും ബിനീഷിന് വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ വിളിച്ചു. എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. അജിത്ത്, എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. 14/10/1990. സമയം, സ്ഥലം? സമയം 9:16. പകലാണോ? ജനിച്ച സ്ഥലം? കോഴിക്കോട്. 14/10 ആണോ 16/10 ആണോ? 14/10. മകവാണോ? എന്താണ് അറിയേണ്ടത്? വിശദമായി ചോദിച്ചോളൂ. മകളുടെ ആരുടെയാണത്? വിവാഹത്തെ കുറിച്ചാണ് അറിയേണ്ടത്. മോളുടെ ജാതകത്തിലെ 7 ചൊവ്വയാണ്. 7 ചൊവ്വ ഉണ്ടെങ്കിലും ഇതിനകത്ത് 9-ാം ഭാവത്തിൽ വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ 9-ൽ ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ഈ ശനി ചൊവ്വാദോഷം മാറുമെന്നാണ് പറയുക. പക്ഷേ മറ്റേ ജാതകത്തിൽ, അതായത് വരൻ്റെ ജാതകത്തിൽ 2-ലോ 4-ലോ 7-ലോ 12-ലോ ഒക്കെ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഈ ചീത്തത്വം കുറയുകയും ചെയ്യും, നല്ലിഫൈ ചെയ്ത് പോകും. അപ്പോൾ വിവാഹത്തിന് ഈ ചൊവ്വ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ പറഞ്ഞ വിശദമായ നോക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും മാറ്റി വയ്ക്കും. 7 ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് 9 ചൊവ്വ ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ ചൊവ്വാദോഷം ഇല്ലെന്നുള്ളതാണ് ശാസ്ത്രം. അപ്പം അനവധി ആലോചനകളൊക്കെ വേണ്ടി വരും. കാരണം ഇപ്പോൾ കണ്ടശനിയാണ്. ഇപ്പം കണ്ടശനിക്കാലത്ത് ശനി എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല വ്യാഴം ഇപ്പം മോശമാണ്. വ്യാഴം 3-ലാണ് നിൽക്കുന്നത്. 4 കഴിഞ്ഞിട്ട് 5 വരുമ്പോഴേ വ്യാഴം അനുകൂലമാകുള്ളൂ. അപ്പോൾ അത് 2016 ജൂലൈ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അനുകൂലമായ ഒരു കാലഘട്ടം വരുന്നുള്ളൂ വിവാഹത്തിന്. ഇയാൾ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ടോ? ശാന്ത സ്വഭാവമാണോ? ഇതനുസരിച്ച് അങ്ങനെ അല്ല കാണുന്നത്, അതുകൊണ്ട് ചോദിച്ച. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? ഇത് പേള് ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. വൈറ്റ് നാച്ചുറൽ പേൾ. എന്തായാലും അജിതയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇപ്പം നമ്മൾ ക്യാരക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞ ശാന്ത സ്വഭാവമാണ്. അപ്പം അത് മറ്റ് ഏതെങ്കിലും ഹൊറോസ്കോപ്പ് കൊണ്ട് സ്വാധീനം ചെലുത്തുന്നുണ്ടോ? വീട്ടിലെ അല്ലെങ്കിൽ മമ്മിയുടെ അല്ലെങ്കിൽ ഇതിനകത്ത് പല ഇത് നമ്മൾ ഡീറ്റെയിൽ ആണ്. നമ്മൾ സാധാരണഗതിയിൽ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വഭാവത്തിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ലഗ്നത്തിൻ്റെ അധിപന് ഇതിനകത്ത് ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറയുന്നത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു ഫ്ലെയറിങ് അപ്പാണ് വരേണ്ടത്. പക്ഷേ ഇതിനകത്ത് രണ്ടാമത് ശാന്ത സ്വഭാവമാണെന്ന് പറഞ്ഞ് ചോദിക്കാൻ കാര്യം, ഇതിനകത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ദോഷങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. ലിനു. എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. സമയം 11/10/1985 7:30 PM
സ്ഥലം തിരുവല്ല. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. എനിക്ക് എനിക്ക് എന്റെ ജോലിയുടെ കാര്യമാണ്, ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജോലിയുടെ കാര്യം, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ജോലി കാണുന്നു, ജോലിക്ക് വരുന്ന സാധ്യതയുണ്ടോ? പിന്നെ ദാമ്പത്യം, ഭാവി. പൂരം നക്ഷത്രം അല്ലേ? പൂരം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ കണ്ട ശനിയാണ്, അതുകൊണ്ടാണ് ജോലിയുടെ കാര്യത്തിലെല്ലാം തടസ്സം താമസം വരാൻ കാര്യം. ഇതിനകത്ത് ശനി നിൽക്കുന്ന സ്ഥാനം അഷ്ടമത്തി ശനിയാണ്. അഷ്ടമത്തി ശനി വളരെ ചീത്തയാണ്. ഒരു കാര്യത്തിൽ മാത്രമേ അഷ്ടമത്തി ശനി നന്മയുള്ളൂ, ചെയ്യുള്ളൂ, അത് ദീർഘായുസ്സായിരിക്കും. ഇപ്പൊ കണ്ടശനി കണ്ടശനി മാത്രമല്ല, വ്യാഴവും ഇപ്പൊ അനുകൂലമല്ല. അത് 2016 ജൂലൈക്ക് ശേഷമേ വ്യാഴം അനുകൂലമാവുള്ളൂ. അതുവരെയുള്ള കാലഘട്ടത്തിൽ ജോലി കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിൽ അതാണ് പറഞ്ഞത്, ജോലിയൊക്കെ കിട്ടാം, പക്ഷേ അത് നല്ലൊരു ജോലിയൊന്നും ആയിരിക്കത്തില്ല. കാരണം അവിടെ ഒന്നും സംതൃപ്തി ഒന്നും കാണത്തില്ല. ഭാവി ഏതായാലും വളരെ നല്ലതാണ്. കാരണം ശശിമംഗള യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഏഴാം ഭാവത്തിൻ്റെ ഭാവത്തിൽ ബുധൻ നിപ്പുണ്ട്. അപ്പോൾ വിവാഹമൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ നടക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. രണ്ടാണ് ലക്കി നമ്പർ. വെള്ള നിറം ഏറ്റവും അനുകൂലമാണ്. ഫ്രൈഡേ, വെള്ളിയാഴ്ച. മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. നമസ്കാരം, പേര് പറയൂ. പേര് പറഞ്ഞോളൂ. സുനിത. സുനിത എവിടെ നിന്ന് വിളിക്കുന്നു? ശരി, പറയൂ. നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ബാബു നരേന്ദ്രൻ നേരിട്ട് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നതായിരിക്കും. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. അല്ല, ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഇംഗ്ലീഷിൽ തന്നെ കിട്ടിയാലേ ഇപ്പൊ പെട്ടെന്ന് നോക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ നോക്കാൻ പറ്റുള്ളൂ. ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിക്കാവുന്നതാണ്, ഫോണിൽ വിളിച്ച് അദ്ദേഹം പറയുന്നതായിരിക്കും. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോ. എവിടുന്നാണ് വിളിക്കുന്നത്? ശരി, പറയൂ. ആണോ? മെയ്. സമയം, സ്ഥലം 7:25 PM. ജനിച്ച സ്ഥലം തൃശൂർ. തൃക്കേട്ടയാണോ? 1958 വ്യക്തതയല്ല. 68 5 May ആണോ? ആയില്ലേ അല്ലേ? എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. ഇപ്പൊ ശനിയുടെ ദോഷം തുറന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടക ശനി കഴിഞ്ഞ് 5 ശനിയാണ്. അത് അത്ര അനുകൂലമല്ല. അത് 2017 വരെ അത്ര അനുകൂലമല്ലാത്ത സമയമാണ്. അതുപോലെ വ്യാഴം ഈ 15/7/2015 ശേഷം അനുകൂലമാകും.
അപ്പോൾ അതിനുശേഷം പൊതുവെ ഒരു ചെറിയ രീതിയിലുള്ള പുരോഗതിയൊക്കെ ജീവിതത്തിലുണ്ടാകും. ഭാവി ജീവിതം ഏതായാലും വളരെ ശോഭനമാണ്. ജനിച്ച സമയത്ത് സൂര്യൻ, സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യൻ, എല്ലാ ഗ്രഹങ്ങളിലെയും പിതാവായി കണക്കാക്കുന്ന സൂര്യനെ അതിൻ്റെ 100% ബലത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ചന്ദ്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തെ നിൽക്കുന്നു. അപ്പോൾ സൂര്യനും ചന്ദ്രനും ബലമുള്ള ജാതകം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ല ജാതകമായിട്ടാണ് കണക്കൂട്ടുന്നത്. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ കുറവാണ് കൂടുതലായിട്ട് കാണുന്നത്. ഭാഗ്യത്തിൻ്റെ അധിപൻ ഈ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിലും അത് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഗ്രഹങ്ങൾ അനുകൂലമായ ഗ്രഹങ്ങളല്ല. അതുകൊണ്ട് ഒരു പേൾ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വൈറ്റ് നാച്ചുറൽ പേൾ. ഓക്കെ, ആ റിങ്ങായിട്ട് ധരിക്കാം. അത് ഇടത്തെ കയ്യില് ചെറിയ പെരലില് വെള്ളിയിൽ ധരിക്കുക. ലതയ്ക്ക് മറുപടിയും ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. നമസ്കാരം, പേര് പറയൂ. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഫെബ്രുവരി 1982. ജനിച്ച സ്ഥലം? 4 മണി കഴിഞ്ഞു. 4:14. ചോദ്യമാണ്? എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. കണ്ടശനി അല്ല, ഏഴശനിയാണ്. അത് September 2017 തീരുള്ളൂ. ഈ ഏഴശനി കാലത്ത് ആണ് പലപ്പോഴും സ്ഥാനചലനം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ കൂടെ ചൊവ്വായി നിൽപ്പുണ്ട്, ഒരു നീചഗ്രഹം നിൽപ്പുണ്ട്. അപ്പം നീചത്വം കൂടുകയാണ് ചെയ്യുന്നത്. സ്ഥാനചലനം എന്ന് പറയുമ്പോൾ ജോലി മാറ്റം, വീട് മാറ്റം, രാജ്യം മാറ്റം, ഇതെല്ലാം സംഭവിക്കാവുന്ന ഒരു സമയമാണ്. വളരെ കരുതിയിരുന്നില്ലെങ്കിൽ ഒരു ലോ പ്രൊഫൈലിൽ പോവുകയാണ് ഏറ്റവും നല്ലത്. ഏതായാലും ഭാവി വളരെ ശോഭനമാണ്. ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്, അത് നല്ലതാണ്. ഈ ശനി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ്. 2017 കഴിഞ്ഞാൽ വളരെ അനുകൂലമായ കാലഘട്ടമാണ്. ശനിയുടെ ജോലി തന്നെ തടസ്സവും താമസവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞ ആഫ്റ്റർ മാര്യേജ് നമ്മൾ ഈ രണ്ട് ഗ്രഹനിലയും ഒന്നായിട്ടാണ് കണക്കൂട്ടുക, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. അപ്പം നിങ്ങൾക്ക് ഏഴര ശനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% ഭാര്യയും ബാധിക്കും, നേരെ തിരിച്ചു. നിങ്ങൾ ധരിക്കേണ്ട രത്നം റൂബിയാണ് ധരിക്കേണ്ടത്. റൂബി ധരിച്ചു കഴിഞ്ഞാൽ ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. ഭാഗ്യം വർദ്ധിക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ കുറയും, ചീത്തത്വമൊക്കെ കുറയും. ഏത് മോതിരം? നവരത്നം. നവരത്ന മോതിരം ഞാൻ പലപ്പോഴും ഇതിനകത്ത് പറയുന്നതാണ്, നവരത്നത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചോളം ബ്ലൂ സഫയർ അനുകൂലമല്ല, അത് അതുപോലെ പേൾ അനുകൂലമല്ല. ഈ നവരത്നത്തിൽ രണ്ട് രത്നങ്ങൾ അനുകൂലമല്ല. മാത്രമല്ല അതിനകത്ത് നിങ്ങൾ റൂബിയുണ്ട്. ബ്ലൂ സഫയർ റൂബി ഒന്നിച്ച് ധരിക്കാൻ പാടില്ല. ഡയമണ്ടും യെല്ലോ സഫയറും ഒന്നിച്ച് ധരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ നവരത്നങ്ങൾ അത്ര അനുകൂലമല്ല. എന്തായാലും മധു മറുപടി ലഭിച്ചു പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിക്കുന്നത് ഉചിതവുമായിരിക്കും. എന്തായാലും നമ്മുടെ ഇന്ന് ഷോ വൈൻഡപ്പിൻ്റെ സമയമായിരിക്കും. എന്തെങ്കിലും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്? ഈ നവരത്നത്തിൻ്റെ കാര്യങ്ങൾ ഞാനൊരു അനവധി പ്രാവശ്യം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ പ്രേക്ഷകരാണ്. അപ്പോൾ പുതിയ പ്രേക്ഷകരായിരിക്കും. അപ്പോൾ നവരത്നത്തെ ധരിക്കുമ്പം എപ്പോഴും ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ഗുണങ്ങളും ഉണ്ടാകാറില്ല. കാരണം ഒന്നാമത് ഈ കാരറ്റ് നമ്മൾ പറയുന്നത് ഒരാളുടെ പ്രായം, സ്ത്രീയാണോ പുരുഷനാണോ, എത്ര നാൾ ധരിക്കണം, ഗ്രഹത്തിൻ്റെ ബലം, ഇതെല്ലാം നോക്കിയാണ് ആ കാരറ്റ് നിശ്ചയിക്കുന്നത്.
ഈ നവരത്നത്തിൽ അരക്കൽ കാറ്റ് പോലും ഇല്ലാത്ത ഒമ്പത് രത്നങ്ങളാണ്. അതിൽ തന്നെ പലതും ഓപ്പോസിറ്റാണ്, വിരുദ്ധ രത്നങ്ങളുമാണ്. ഈ സിസ്റ്റം ഓഫ് ഹിയറിംഗ് എന്ന് പറയത്തില്ലേ, നമ്മൾ പാല് ശുദ്ധീകരിക്കണം, നാരങ്ങാനീര് ശുദ്ധീകരിക്കണം, ക്ഷാരലായനി ശുദ്ധീകരിക്കണം, ഇതൊന്നും ഇതിനകത്ത് നടക്കത്തില്ല. ഇങ്ങനെ അതുപോലെ പല വിരൽ പല ദിവസം പല സമയത്തൊക്കെ ധരിക്കേണ്ടതാണ്. അപ്പം ഇതൊന്നും നടക്കാത്ത കൊണ്ട് ഈ നവരത്നം ഞാൻ ഉപദേശിക്കാറേ ഇല്ല. ശരി, എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. എന്തായാലും പ്രേക്ഷകർക്ക് ഇന്ന് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷോയി സംബന്ധിച്ച ശാസ്ത്രീയമായ എല്ലാ അറിവുകൾക്കും സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9:30 വരെ പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നതായിരിക്കും. ഇന്ന് ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കാണാം. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലുമാണ്. അതുപോലെ കോഹിനൂർ ജംസിൽ നിന്നും അനുകൂല അനുയോജ്യ രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന NTV പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.